സസ്പെൻഷൻ കേബിൾ സപ്പോർട്ടഡ് അറ്റ് ഡിഫറെൻ്റ് ലെവൽസ്. ഓക്കെ, രണ്ട് ലെവലിലായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ കേബിൾ എങ്ങനെ അനലൈസ് ചെയ്യാം, അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം. അപ്പോൾ ഈ ഒരു ഫിഗർ പ്രകാരം സപ്പോർട്ട് വരുന്ന രണ്ട് പോയിന്റ്സ് ആണ് എ ആൻഡ് ബി. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും അല്ലെങ്കിൽ ഈ സപ്പോർട്ടും ഒരേ ലെവലിലല്ല, അല്ലെ, ഒരേ ലെവലിലല്ല. അതായത് ഒരു ലെവൽ ഡിഫറൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നോർമലി നമ്മൾ ഇതുപോലെ രണ്ട് ലെവലിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇതിൻ്റെ അടിയിൽ കൂടെ ഇപ്പം ബ്രിഡ്ജും റോഡ്വേ ഒക്കെ ഉണ്ടാവും. അതായത് ബ്രിഡ്ജ് ഇതിൻ്റെ താഴെയായിരിക്കും ഉണ്ടാവുക, അതൊരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇത് സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഈ സൈഡിലുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള ആ ഒരു പോർഷൻ്റെ ലെവലും ഇപ്പുറ സൈഡിലുള്ള ലെവലും ചില കേസിൽ ഡിഫറെൻ്റ് ആവാം. ഇപ്പം എന്തെങ്കിലും ഹില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പാറയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പം രണ്ട് ലെവലും ഡിഫറെൻ്റ് ആയിട്ട് വരാം. ചിലപ്പോൾ ഈ ഒരു സ്ഥലം കുറച്ച് താഴ്ന്നിട്ടായിരിക്കാം, ഇപ്പുറത്തെ സൈഡിൽ സപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥലം ചിലപ്പോൾ ഉയർന്നിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ രണ്ട് ലെവലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചതുപോലെയല്ല, മുന്നേ പഠിച്ചപ്പോൾ ഈ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന ഒരേ ലെവലിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിവിടെ ഡിഫറെൻ്റ് ലെവലിലാണ് വരിക. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ലെവലിൽ വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ്റെ വാല്യൂ മാറും. ഓക്കെ, അപ്പം സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും വരുന്ന മാക്സിമം ടെൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, രണ്ട് സൈഡിലും വരുന്ന ടെൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ടി എ ആവണമെന്നില്ല, അതുപോലെ ടി ബി ആവണമെന്നില്ല. ചിലപ്പോൾ മാക്സിമം ടെൻഷൻ ടി എ ആവാം, ചിലപ്പോൾ മാക്സിമം ടെൻഷൻ ടി ബി ആവാം. മുന്നേ ചെയ്തതിൽ ടി എ ഈസിക്വൽ ടു ടി ബി ഈസിക്വൽ ടു മാക്സിമം ടെൻഷനാണ് വന്നത് അല്ലേ. അതുപോലെ വി എ ഈസിക്വൽ ടു ബി ബി ഈസിക്വൽ ടു വി ആയിരുന്നു വന്നത്. അപ്പോൾ അതുപോലെ സെയിം ആയിട്ട് വരണമെന്നില്ല. എന്നാൽ ഇവിടെ വേറെ ഹൊറിസോണ്ടൽ ലോഡുകളൊന്നും ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ രണ്ടും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇവിടെ രണ്ട് സ്ഥലത്തും സെയിം തന്നെ ആയിരിക്കും. എന്നാൽ വെർട്ടിക്കൽ റിയാക്ഷൻ രണ്ട് സ്ഥലത്തും, അതായത് വി എയും വി ബിയും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ടെൻഷൻ ടി എ ആൻഡ് ടി ബി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ടി എ ആണ് കൂടുതലെങ്കിൽ ടി എ ആയിരിക്കും മാക്സിമം ടെൻഷനായിട്ട് വരിക, ടി ബി ആണ് കൂടുതൽ വരുന്നതെങ്കിൽ ടി ബി ആയിരിക്കും മാക്സിമം ടെൻഷനായിട്ട് വരിക. ഓക്കെ, അപ്പം രണ്ട് ലെവലിലാണ് എയും ബിയും എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ കേബിളിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് എൽ ആണ്. അതായത് എ മുതൽ ബി വരെയുള്ള ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് എൽ ആണ്. അതുപോലെ ഇത് രണ്ട് ലെവലിലാകുമ്പം വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പം മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റ് നമുക്ക് സി എന്ന് പറഞ്ഞ് ഇവിടെ എടുക്കാം. സി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് നമ്മളിവിടെ മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആ ഒരു പോയിന്റിലേക്ക് എ എന്നുള്ള ഡിസ്റ്റൻസും അതുപോലെ ആ ഒരു പോയിന്റിലേക്ക് ഇപ്പുറത്തെ സൈഡിൽ, അതായത് വേറെ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ള സപ്പോർട്ടും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് രണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേ ലെവലിലാണെങ്കിൽ നമുക്ക് അറിയായിരുന്നു, ഇപ്പം ടോട്ടൽ സ്പാൻ എൽ ആണെങ്കിൽ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് രണ്ട് സൈഡിൽ നിന്നും എൽ ബൈ ടു ആയിരിക്കും സെൻറ്ററിലേക്കുള്ള അല്ലെങ്കിൽ മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. എന്നാൽ ഇവിടെ രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ കേബിളിൽ ഒരു സപ്പോർട്ടിൽ നിന്ന് ആ മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റ് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ നിന്ന് മാക്സിമം ഡിപ്പ് വരുന്ന സിയിലേക്കുള്ള ഡിസ്റ്റൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. എ എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ വണ്ണും അതുപോലെ ബി എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ടു ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിപ്പും കാണാം, രണ്ട് സൈഡിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ഡിപ്പും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമം ഡിപ്പ് എന്ന് പറയുന്നത് ഡി വൺ ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമം ഡിപ്പ് എന്ന് പറയുന്നത് ഡി ടു ആണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ലോഡ് ഞാൻ ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എ ബി എന്ന് പറയുന്ന രണ്ട് സപ്പോർട്ട്സിലായിട്ട് വരുന്ന സസ്പെൻഷൻ കേബിളാണ്. ഓക്കെ, എയും ബിയും രണ്ടും രണ്ട് ലെവലിലാണ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, ഈ സസ്പെൻഷൻ കേബിളിൻ്റെ ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സി എന്ന് പറയുന്ന മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ വൺ ആണ്.
അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിൽ നിന്ന് മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ടു ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള മാക്സിമം ഡിപ്പിന്റെ വാല്യൂ ഡി വൺ ആണ്. അതുപോലെ റൈറ്റ് സൈഡിൽ നിന്നുള്ള മാക്സിമം ഡിപ്പിന്റെ വാല്യൂ ഡി ടു ആണ്. ഓക്കെ, മുന്നത്തെ കേസിലൊക്കെ നമുക്ക് ഒരൊറ്റ ഡി എ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, അതായത് മാക്സിമം ഡിപ്പിലേക്ക് ഒരൊറ്റ ഡി എ ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് സൈഡിൽ നിന്ന് എടുത്താലും അത് സെയിം തന്നെയാണ്. അതുപോലെ എല്ലും അല്ലെ സെന്ററിലേക്കുള്ള അല്ലെങ്കിൽ ആ മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ടോട്ടൽ സ്പാനിന്റെ ഹാഫ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ വേറൊരു കാര്യം അഡീഷണൽ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഉള്ള സസ്പെൻഷൻ കേബിളിന്റെ ലെവല് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിന്റെ സെയിം ലെവലിൽ ഈ സസ്പെൻഷൻ കേബിളിൽ വരുന്ന ഒരു പോയിന്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ സസ്പെൻഷൻ കേബിളിന്റെ അനദർ സൈഡിലേക്ക് ഒരു ഡോട്ട് ലൈൻ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എ ഡാഷ് ആയിരിക്കും. അപ്പോൾ ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന സസ്പെൻഷൻ കേബിൾ ആണെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന സപ്പോർട്ടുള്ള ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിലും ആ സെയിം ലെവലിൽ തന്നെ സപ്പോർട്ട് വരികയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് എ ഡാഷ് ആണ്. നമ്മൾ അസ്യൂം ചെയ്യാണ് എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ സപ്പോർട്ട് വരിക സെയിം ലെവലിലാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്പാൻ എത്രയായിരിക്കും വരിക, അതായത് ഇവിടെ മുതൽ ഇതിൻ്റെ സി എന്ന് പറയുന്ന പോയിന്റ് വരെ എൽ വൺ ആണെങ്കിൽ, ഓക്കെ എൽ വൺ ആണെങ്കിൽ എ ഡാഷ് എന്നും ഈ സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും, എൽ വൺ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ സ്പാൻ, അതായത് എ സി എ ഡാഷ് അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് ടു എൽ വൺ ആയിരിക്കും. അതായത് ഈ സിയിലേക്കുള്ള ഡിസ്റ്റൻസിന് ഡബിൾ ആയിരിക്കും, ടു എൽ വൺ ആയിരിക്കും. ഒരേ ലെവലിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡ് സപ്പോർട്ടിൻ്റെ സെയിം ലെവലിലാണ് അപ്പുറത്തെ സൈഡും സപ്പോർട്ട് വരുന്നതെങ്കിൽ അവിടെ വരുന്ന ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് ടു എൽ വൺ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇപ്പം ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ലെവലിലാണ് വരുന്നതെങ്കിൽ, ഞാൻ ഇവിടുന്ന് എ എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിലും ആ ലെവല് സപ്പോർട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ ബി ഡാഷിലായിരിക്കും സെയിം ലെവലിലാവുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സപ്പോർട്ട് വരിക അല്ലേ. അപ്പോൾ ബി മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ സ്പാൻ എൽ ടു ആണെങ്കിൽ, ഓക്കെ എൽ ടു ആണ് വരുന്നതെങ്കിൽ ബി ബി ഡാഷ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ സ്പാൻ എന്തായിരിക്കും, അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലെ. ഒരേ ലെവലിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റ് നിന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് നിന്ന് ആ മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ടു ആണെങ്കിൽ ബി ബി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടു എൽ ടു ആയിരിക്കും. അതായത് ഒരേ ലെവലിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ടു എൽ ടു ആയിരിക്കും. ആക്ച്വലി ഈ ഒരു സസ്പെൻഷൻ കേബിളിൻ്റെ സ്പാൻ എന്ന് പറയുന്ന എൽ ആണ്. അതിൻ്റെ എ എന്ന് പറയുന്ന സപ്പോർട്ട് നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ വണ്ണും ബി എന്ന് പറയുന്ന സപ്പോർട്ട് നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ടു ആണ്. എന്നാൽ അപ്പോൾ നമ്മൾ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് അസ്യൂം ചെയ്യണം, അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്നതായിരിക്കും എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ലെവലിൽ വരുന്ന സസ്പെൻഷൻ കേബിളിൻ്റെ ഹൊറിസോണ്ടൽ സ്പാൻ വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടു എൽ വൺ ആയിരിക്കും. അതുപോലെ ബി ഡാഷ് ബി, അതായത് ബി എന്ന് പറയുന്ന ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ആണ് ഇപ്പുറത്തെ സൈഡിൽ സപ്പോർട്ട് വരുന്നതെങ്കിൽ ആ പോയിന്റ് ബി ഡാഷ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് ടു എൽ ടു ആയിരിക്കും, അതായത് ഈ എൽ ടുവിൻ്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ വരുന്നത്. ഹിയർ ദ കേബിൾ എ ബി ഈസ് സപ്പോർട്ടഡ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് എ ആൻഡ് ബി. ഓക്കെ, അപ്പൊ രണ്ട് ലെവലിലാണ് എ ബി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സി ഈസ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ കേബിൾ. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ലോവസ്റ്റ് പോയിന്റ്. ഓക്കെ, അതായത് മാക്സിമം ആ ഡിപ്പ് വരുന്ന കറസ്പോണ്ടിങ് പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. Let D1 is the dip and 2L1 is the length of the portion AA dash. അപ്പോൾ AA dash എന്ന് പറയുന്ന പോർഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന 2L1 ഉം അവിടെ വരുന്ന മാക്സിമം ഡിപ്പ് എന്ന് പറയുന്ന D1 ഉം ആണ്. ഓക്കെ, Let D2 is the dip and 2L2 is the length of the extended cable B dash B. അപ്പം B dash B എന്ന് പറയുന്ന പോർഷനിലാണെങ്കിൽ, ഓക്കെ B dash B എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ, ബി ഡാഷ് ബീൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ടു എൽ ടുവും അതുപോലെ തന്നെ അതിൻ്റെ ഡിപ്പ് എന്ന് പറയുന്നത് ഡി ടുവും ആണ്. ഓക്കെ, ലെറ്റ് ഡി ടു ഈസ് എ ഡിപ്പ് ആൻഡ് ടു എൽ ടു ഈസ് എ ലെങ്ത് ഓഫ് ദ എക്സ്റ്റെൻഡഡ് കേബിൾ ബി ഡാഷ് ബി. ഇൻ ബോത്ത് ദ കേസസ് ദ ഡിപ്പ് ഈസ് ടേക്കൺ ടു ദ പോയിന്റ് സി. അപ്പോൾ രണ്ട് കേസിലും ആ മാക്സിമം ഡിപ്പ് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക്, കാരണം അതാണ് ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ഡിപ്പ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി കൺസിഡർ ദ പോർഷൻ എ സി എ ഡാഷ് ഓഫ് ദ കേബിൾ. അപ്പോൾ ഇനി എ സി എ ഡാഷ്, അതായത് ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യാം, അതായത് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ
ഉള്ള ഏത് ലെഫ്റ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ സസ്പെൻഷൻ കേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സി എ ഡാഷ് എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വി എ എന്തായിരിക്കും? ശരിക്കും നമ്മൾ മുന്നേ പഠിച്ച പ്രകാരമാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൽ ബൈ ടു എന്നാണ് ഇക്വേഷൻ, അല്ലെ? വെർട്ടിക്കൽ റിയാക്ഷൻ ഇക്വേഷൻ ഡബ്ല്യു എൽ ബൈ ടു ആണ്. അപ്പം നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന പോർഷൻ എ സി എ ഡാഷ് ആണ്. അപ്പൊ എ സി എ ഡാഷ് പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 2L1 ആണ്. അപ്പം വി എ എന്തായിരിക്കും? ഓക്കെ, ഡബ്ല്യു എൽ ബൈ ടു ആണെങ്കിൽ ലോഡ് ഡബ്ല്യു തന്നെയാണ്, എൽ എന്ന് പറയുന്നത് എന്താണ്? 2L1 ആണ് അല്ലെ? 2L1 ഡിവൈഡ് ബൈ ടു. ഓക്കെ, എല്ലിന്റെ സ്ഥാനത്ത് 2L1 ആണ് വരിക. എ സി എ ഡാഷ് പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലിന്റെ സ്ഥാനത്ത് 2L1 ആണ് വരിക, 2L1. അപ്പം എല്ലിന്റെ സ്ഥാനത്ത് 2L1 കൊടുക്കാൻ ഡബ്ല്യു എൽ ബൈ ടു എന്നുള്ളതാണ് നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷന്റെ നമ്മൾ പഠിച്ച ഇക്വേഷൻ. അപ്പം എല്ലിന്റെ സ്ഥാനത്ത് 2L1 കൊടുക്കാം. അപ്പൊ ഇവിടെ 2 2 ക്യാൻസൽ ആവും. വി എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ1 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ വെർട്ടിക്കൽ റിയാക്ഷൻ പി എന്ന് പറയുന്ന സപ്പോർട്ടിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ഡബ്ല്യു ഇൻ ടു എൽ1 ആയിരിക്കും. അതായത് ഈ എയിനോട് ചേർന്ന് നിൽക്കുന്ന ഡിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ1 ആണെങ്കിൽ, ഓക്കെ, വെർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെയുള്ള ലോഡ് ഇൻ ടു എൽ1 ആയിരിക്കും. ഇനി ഈ ഡിസ്റ്റൻസ് നമ്മൾ എൽ2 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ വി എ വരുന്നത് ഡബ്ല്യു ഇൻ ടു എൽ2 ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇവിടെ വരുന്ന ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് വെർട്ടിക്കൽ റിയാക്ഷൻ വരുന്നത്, അതായത് സി വരെ വരുന്ന ആ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എൽ വൺ ആയതുകൊണ്ട് നമ്മുടെ വെർട്ടിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ ഡബ്ല്യു ഇൻ ടു എൽ വൺ ആണ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ്, അതായത് സപ്പോർട്ടിനോട്, നമ്മൾ ഏത് സപ്പോർട്ടിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ ആണോ കണ്ടുപിടിക്കുന്നത്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഡിപ്പ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായി. ഇപ്പം അത് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ ഡബ്ല്യു ഇൻ ടു എ ആയിരിക്കും ഇവിടെ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, അപ്പം നമ്മളിവിടെ എൽ വൺ ആണ് എടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഫിഗർ പ്രകാരം. അപ്പോൾ വി എ എന്ന് പറയുന്ന ഡബ്ല്യു എൽ വൺ ആണ്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ? ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ് ഡി എന്നുള്ളതാണ് അല്ലേ. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എയ്റ്റ് ഡി ആണ്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോർഷനിൽ ഡി എന്ന് പറയുന്ന ഡി വൺ ആണ്. ഓക്കെ, ഈ ഒരു പോർഷനിൽ ഡി എന്ന് പറയുന്ന ഡി വൺ ആണ്. എൽ എന്ന് പറയുന്നത് എന്താണ്? ടു എൽ വൺ ആണ് അല്ലേ. സ്പാൻ എന്ന് പറയുന്നത് ടു എൽ വൺ ആണ്. അപ്പോൾ നമുക്ക് ഈ എല്ലിൻ്റെ സ്ഥാനത്ത് ടു എൽ വൺ കൊടുത്തു കഴിഞ്ഞാൽ 2L1 ഹോൾ സ്ക്വയർ ആവും. അപ്പോൾ 2-ന്റെ സ്ക്വയർ എന്ന് പറയുന്ന 4 ആവും, എൽ വൺ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. അപ്പോൾ 2-ന്റെ സ്ക്വയർ 4 ആയതുകൊണ്ട് 4 8 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ 4 8 കട്ട് ചെയ്താൽ താഴെ 2 വരും. പിന്നെ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻ ടു എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഡി വൺ എന്നായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഡി വൺ എന്നാണ്. ഓക്കെ, അപ്പം വെർട്ടിക്കൽ റിയാക്ഷൻ ഡബ്ല്യു എൽ വൺ ആണ്. അതുപോലെ എച്ച് എ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഡി വൺ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ടെൻഷൻ അറ്റ് സി, സി എന്ന് പറയുന്ന പോയിന്റിലുള്ള ടെൻഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ടെൻഷൻ അറ്റ് സി, അപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു കേബിളിൽ ഏതെങ്കിലും കറസ്പോണ്ടിങ് പോയിന്റിലുള്ള ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റിലെ ടെൻഷൻ ആണെങ്കിൽ ഇവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ഒരു ഫോഴ്സ് ആയിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടെൻഷൻ അല്ലേ. അതുപോലെ ഈ ഒരു പോയിന്റിലാണെങ്കിൽ ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേബിളിലെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ ഇവിടെ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേബിളിൻ്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇവിടെ വരുന്ന ടെൻഷൻ ആക്ട് ചെയ്യുക. എന്നാൽ സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പാരബോളേന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറക്റ്റ് പോയിന്റാണ്. അതായത് ഇങ്ങനെയുള്ള ഡയറക്ഷൻ ഇപ്പുറത്തേക്ക് മാറുന്ന കറക്റ്റ് പോയിന്റാണ്. അതായത് ഈ സി എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ഹൊറിസോണ്ടലാണ് ശരിക്കും ആക്ച്വലി അല്ലെ. അതായത് നമ്മൾ ഈ സി എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടെൻഷൻ എന്ന് പറയുന്ന കറക്റ്റ് ഹൊറിസോണ്ടലായിരിക്കും. ഒന്ന് ഇമാജിൻ ചെയ്തൊക്കെ മതി. ഇവിടെയൊക്കെ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലെ. ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആംഗിൾ ഉണ്ട്. അതുപോലെ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആംഗിൾ ഇല്ല. കാരണം അതായത് ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇതിനോട് പാസ് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് സെയിം ആസ് ഹൊറിസോണ്ടൽ തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അതായത് ഏത് സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ആ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ കറസ്പോണ്ടിങ് പോയിന്റിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാരബോളിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറക്റ്റ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന ഒരു കറസ്പോണ്ടിങ് പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ സെക്ഷൻ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഫോഴ്സ് എടുത്താൽ അത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ടെൻഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ടെൻഷൻ അറ്റ് സി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ടെൻഷൻ ആണ് നമുക്ക് എഴുതാം. അതായത് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ടെൻഷൻ അറ്റ് സി എന്ന് പറയുന്നത് എച്ച് എ ആയിരിക്കും, കാരണം ലെഫ്റ്റ് സൈഡാണ് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ, സീന് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ടെൻഷൻ ആയതുകൊണ്ട് ദാറ്റ് ഈസ് സെയിം ആസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസ് ഈക്വൽ ടു എച്ച് എ, അല്ലെങ്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തത് കൊണ്ട് അവിടെ വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പം ടെൻഷൻ അറ്റ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡബ്ല്യു എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഡി വൺ ആയിരിക്കും. ഓക്കെ, ഡബ്ല്യു എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഡി വൺ. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ വൺ ആക്കി ഞാൻ അവിടെ വെച്ചു. ഓക്കെ, ഇനി ഇതേപോലെ റൈറ്റ് സൈഡ് ഞാൻ കൺസിഡർ ചെയ്യാണ്, റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതായത് ബി എന്ന് പറയുന്ന സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ലെവലിലുള്ള ആ പോർഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പം ബി സി ബി ഡാഷ് എന്ന് പറയുന്ന ആ ഒരു സസ്പെൻഷൻ കേബിളിന്റെ പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള സ്പാൻ എന്ന് പറയുന്നത് ടു എൽ ടു ആണ്, അവിടെ വരുന്ന ഡിപ്പ് എന്ന് പറയുന്നത് ഡി ടു ആണ്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി എന്താണെന്നുള്ള കണ്ടുപിടിക്കാം. അപ്പൊ വി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ലെവലിലാണെങ്കിൽ സ്പാൻ എൽ ടു ആണെങ്കിൽ ഡബ്ല്യു എൽ ബൈ ടു എന്നുള്ളതായിരിക്കും. അപ്പൊ അവിടെ എൽ എന്ന് പറയുന്ന ടു എൽ ടു ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വി എ കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക, ഡബ്ല്യു ഇൻറ്റു എൽ ടു ആയിരിക്കും. അതായത് ഡബ്ല്യു എൽ ബൈ ടു എന്ന് പറയുമ്പോൾ ഡബ്ല്യു ഇൻറ്റു എല്ലിന്റെ സ്ഥാനത്ത് ടു എൽ ടു വരും, ടു എൽ ടു ബൈ ടു എന്ന് പറയുമ്പോൾ ടു ടു ക്യാൻസൽ ആവും. അപ്പോൾ വി ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ വി എ ഡബ്ല്യു ഇൻറ്റു എൽ വൺ ആണെങ്കിൽ വി ബി എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എൽ ടു ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അതേപോലെ എച്ച് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, എച്ച് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എ ഡി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടു എൽ ടു ആണ്. അപ്പൊ ഡബ്ല്യു ഇൻറ്റു ടു എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ എ ഡി ടു, ഡി എന്ന് പറയുന്ന ഡി ടു ആണ് ഇവിടെ അല്ലേ. ബി പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഡി ടു ആണ്. അപ്പൊ ഡബ്ല്യു ഇൻറ്റു ടു എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ എ ഡി ടു. ഓക്കെ, അപ്പൊ ടുവിന്റെ സ്ക്വയർ ഫോർ ആണ്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു ഫോർ എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ എ ഡി ടു. അപ്പോൾ ഫോറും എയ്റ്റും കട്ടായി താഴെ ടു വരും. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഡി ടു. അപ്പോൾ എച്ച് ബിന്റെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് ബിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഡി ടു ആണ്. അപ്പോൾ ടെൻഷൻ അറ്റ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടെൻഷൻ അറ്റ് സി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആ റിയാക്ഷൻ ഈക്വൽ തന്നെ ആയിരിക്കും അല്ലേ. ഞാൻ നേരത്തെ സെക്ഷൻ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു, അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡ് അല്ലെങ്കിൽ നമ്മൾ ബി എന്ന് പറയുന്ന സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത സമയത്ത് ടെൻഷൻ അറ്റ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, എച്ച് ബി ആയിരിക്കും. ഓക്കെ, ടെൻഷൻ അറ്റ് സി ഈസ് ഈക്വൽ ടു എച്ച് ബി, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ബി ആയിരിക്കും. ഈ ഒരു പോർഷൻ നമ്മൾ ബി സി ബി ഡാഷ് എന്ന് പറയുന്ന പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പോൾ ടെൻഷൻ അറ്റ് സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഡി ടു. അതായത് സി എന്ന് പറയുന്ന പോയിന്റിലുള്ള ടെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു രണ്ട് കേസിലും. ഓക്കെ, ആദ്യത്തെ കേസിൽ ടെൻഷൻ അറ്റ് സി എന്ന് പറയുന്നത് ഡബ്ല്യു എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഡി വൺ ആണ്. രണ്ടാമത്തെ കേസിൽ സെക്ഷൻ അറ്റ് സി എന്ന് പറയുന്നത് ഡബ്ല്യു എൽ ടു ഡിവൈഡ് ബൈ ടു ഡി ടു ആണ്. എന്നാൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് സെയിം ആണല്ലോ, സെയിം പോയിന്റ് ആണല്ലോ. അപ്പൊ സെയിം സി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ടെൻഷൻ ഇപ്പൊ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അത് സെയിം ആയിരിക്കണമല്ലോ അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുത്താലും ആ ടെൻഷൻ സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക് ഡബ്ല്യു എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഡി വൺ എന്ന് പറഞ്ഞു കിട്ടി. ബി എന്ന് പറയുന്ന പോർഷന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ബി സി ബി ഡാഷ് എന്ന് പറയുന്ന പോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് ടെൻഷൻ അറ്റ് സി, അതായത് അവിടെ വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ എടുത്തപ്പോൾ ഡബ്ല്യു എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഡി ടു എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ രണ്ടും സി എന്ന് പറയുന്ന പോയിന്റിലുള്ള ടെൻഷൻ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, രണ്ട് കേസായിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആക്ച്വലി ആ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ എ സി എ ഡാഷ് എന്ന് പറയുന്ന പോർഷൻ കൺസിഡർ ചെയ്തിട്ട് കിട്ടിയതും ബി സി ബി ഡാഷ് എന്ന് പറഞ്ഞ പോർഷനിലും കൺസിഡർ ചെയ്ത് കിട്ടിയ ആ ടെൻഷൻ സെയിം ആണ് അല്ലെ. സെയിം പോയിന്റിലെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ് ടെൻഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ വണ്ണും ടൂവും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കാരണം
രണ്ടും സെയിം ആണ്. അപ്പം നമ്മളിവിടെ എച്ച് ടെൻഷൻ അറ്റ് സി എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എ സി എ ഡാഷ് എന്ന് പറയുന്ന പോർഷൻ കൺസിഡർ ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ഉം 2 ഉം നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. രണ്ടും ടെൻഷൻ അറ്റ് സി തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടെൻഷൻ അറ്റ് സി ഇൻ ബോത്ത് പാർട്സ് എ സി ആൻഡ് ബി സി മസ്റ്റ് ബി ഈക്വൽ. സോ ഇക്വേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ 2d1 ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ 2d2. ഓക്കെ, ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് ഡബ്ല്യു ഡബ്ല്യു ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് എന്തായിരിക്കും? എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ഡി വൺ ഈസ് ഈക്വൽ ടു എൽ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ഡി 2. ഇനി ലെങ്ത്തിൻ്റെ ടേംസ് ഒന്നിച്ചും ഡിപ്പിൻ്റെ ടേംസ് ഒന്നിച്ചും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി വൺ ബൈ ഡി 2 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എൽ വൺ ബൈ എൽ ടു എന്ന് പറയുന്ന റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ വൺ ബൈ എൽ ടു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി വൺ ബൈ ഡി 2. ഓക്കെ, അപ്പോൾ നമുക്ക് എൽ വൺ എൽ ടു കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി വൺ ബൈ ഡി 2. അപ്പോൾ നമുക്ക് ക്വസ്റ്റനില് വരുന്ന ഡിപ്പ് നമുക്ക് ക്വസ്റ്റനിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടോട്ടൽ സ്പാൻ എൽ എന്ന് പറയുന്ന രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ കേബിളിൻ്റെ ടോട്ടൽ സ്പാൻ എൽ നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നാൽ എൽ വൺ എൽ ടു നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ കണ്ടുപിടിക്കണമെങ്കിൽ ഡബ്ല്യു ഇൻറ്റു എൽ വൺ ആണ്. വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി കണ്ടുപിടിക്കണമെങ്കിൽ ഡബ്ല്യു ഇൻറ്റു എൽ ടു ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ എൽ വൺ എൽ ടു വാല്യൂ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ എൽ വൺ നമ്മൾ എൽ വൺ എന്ന് പറഞ്ഞു തന്നെ കൊടുക്കാം. എൽ ടു എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? എൽ മൈനസ് എൽ വൺ എന്ന് പറഞ്ഞു കൊടുക്കാം. എൽ വൺ പ്ലസ് എൽ ടു ആണല്ലോ എൽ. അപ്പം എൽ മൈനസ് എൽ ടു എന്ന് പറഞ്ഞ് എൽ മൈനസ് എൽ വൺ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കൊടുക്കാം എൽ ടുവിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എൽ വൺ മാത്രമാണ് ആയിരിക്കും അൺനോൺ ആയിട്ടുണ്ടാവുക. ഡി വൺ ഡി ടു നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൽ വണ്ണിൻ്റെ വാല്യൂ കിട്ടും. എൽ വണ്ണിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൽ ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആ രീതിയിൽ എൽ വൺ എൽ ടു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാം. ലെങ്ത് ഓഫ് കേബിൾ, അതായത് രണ്ട് സപ്പോർട്ടിൽ രണ്ട് ലെവലുള്ള സപ്പോർട്ടിൽ ഉള്ള സസ്പെൻഷൻ കേബിളിൻ്റെ ലെങ്ത്. ഓക്കെ, അതായത് ഇവിടെ എയും ഇവിടെ ബിയും ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ കേവ്ഡ് ആയിട്ടുള്ള ലെങ്ത്, അതായത് കേബിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ പാരബോളിക് ആയിട്ടുള്ള ലെങ്ത്. ഇപ്പോൾ സെയിം ലെവലിലാണെങ്കിൽ നമ്മൾ അതിനൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, സെയിം ലെവലിലാണെങ്കിൽ. എന്നാൽ ഇത് രണ്ട് ഡിഫറെൻറ്റ് ലെവലിലാവുമ്പോൾ ഈ കേബിളിൻ്റെ ലെങ്ത് എത്രയാണ് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ സ്പാൻ ഇതാണ്. സ്പാൻ എന്ന് പറയുന്നത് എന്താ? ഹൊറിസോണ്ടൽ സ്പാൻ അല്ലേ. അതായത് ഇവിടെ ടോട്ടൽ സ്പാൻ എല്ലാണ്. ഓക്കെ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹൊറിസോണ്ടൽ സ്പാൻ. ഈ എൽ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് കേബിളിൻ്റെ ലെങ്ത് എസ് എന്താന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എസ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് 2d1 സ്ക്വയർ ഡിവൈഡ് ബൈ 3l1 പ്ലസ് 2d2 ഡിവൈഡ് ബൈ 3l2. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. അപ്പം എസ് സി എസ് ഈക്വൽ ടു, അതായത് രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ കേബിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു ഹൊറിസോണ്ടൽ സ്പാൻ ആണ്, പ്ലസ് 2d1 സ്ക്വയർ ഡിവൈഡ് ബൈ 3l1. ഓക്കെ, അപ്പോൾ ഡി വൺ ഡി ടു എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഡി വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ലോവർ ലെവലിന്, അതായത് ലോവർ സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാണ് ഡി വൺ. അതായത് ലോവർ സപ്പോർട്ടിൻ്റെ അവിടുന്ന് ഏറ്റവും ലോവർ മോസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിപ്പാണ് ഡി വൺ. ഓക്കെ, എൽ വൺ എന്ന് പറയുന്നത് ആ ലോവർ സപ്പോർട്ടിൽ നിന്ന് സെൻറ്റർ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, ഹൊറിസോണ്ടൽ ആ ഒരു ലെങ്ത് ആണ് എൽ വൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡി ടു എന്ന് പറയുന്നത് ഹയർ സപ്പോർട്ടിൽ നിന്ന് ഓക്കെ ഉള്ള മാക്സിമം ഡെപ്ത്തിലേക്കുള്ള ഏറ്റവും ലോവർ മോസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിപ്പാണ് ഡി ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി വൺ ഡി ടു എന്ന് പറയുന്നത് ഡിപ്പ് വാല്യൂസ് ആണ്. ഡി വൺ എന്ന് പറയുന്നത് ലോവർ സപ്പോർട്ടിൽ നിന്ന് ഈ ഒരു ഫിഗർ പ്രകാരം ലോവർ സപ്പോർട്ടിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഡി ടു എന്ന് പറയുന്നത് ടോപ്പിലുള്ള സപ്പോർട്ടിൽ നിന്ന് ഡി ടു സിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഡി ടു. ഓക്കെ, എൽ ടു എന്ന് പറയുന്നത് ബി എന്ന് സിയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എൽ ടു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വരുന്ന എങ്ങനെയാണെന്ന് ഒന്നും കൂടി നോക്കാം. എസ് യു സിക്വൽ ടു എൽ പ്ലസ് എൽ എന്ന് പറയുന്നത് എൽ വൺ പ്ലസ് എൽ ടു വാല്യൂ. ഓക്കെ, ഈ ഫിഗർ പ്രകാരം എൽ വൺ പ്ലസ് എൽ ടു വാല്യൂ ആണ് എൽ. അപ്പോൾ എൽ പ്ലസ് 2d1 സ്ക്വയർ ഡിവൈഡ് ബൈ 3l1. അപ്പോൾ ഡി വണ്ണും എൽ വണ്ണും ആണ് ഒന്നിച്ച് വരുന്നത്. ഓക്കെ, അതായത്
ലോവർ മോസ്റ്റ് സപ്പോർട്ട് എന്നുള്ള ഹൊറിസോണ്ടൽ സെന്ററിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എൽ വണ്ണും ലോവർ മോസ്റ്റ് സപ്പോർട്ട് എന്നുള്ള ഡിപ്പും ആണ്. ഓക്കെ, അതായത് ഡി വണ്ണും എൽ വണ്ണും അതൊന്നിച്ചാണ് 2d1² / 3l1. അതുപോലെ തന്നെ ടോപ്പ് മോസ്റ്റ് സപ്പോർട്ട് എന്ന ലോവർ മോസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിപ്പ് d2, അതുപോലെ തന്നെ ടോപ്പ് മോസ്റ്റ് സപ്പോർട്ട് എന്ന സിയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് l2. ഓക്കെ, അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്തിരിക്കണം. SEC = L+2d1² / 3l1 + 2d² / 3l2. ഇനി ഈ ഇക്വേഷനിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്നും കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ലെങ്ത് ഓഫ് ദ കേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഫിഗറിൻ്റെ അകത്തു നിന്ന് SAC + SAC + SCB അല്ലേ, അതായത് ലെങ്ത്, എ സിൻ്റെ ലെങ്ത് പ്ലസ് CB-ന്റെ ലെങ്ത് ആണ് ഈ കേബിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ആ വാല്യൂ നോക്കാം. SUC = SAC + SCB. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ആ ഫിഗറിൻ്റെ അകത്തുനിന്ന് AC A' എന്ന് പറയുന്ന 2l1 ആണ്, അതുപോലെ B' CB എന്ന് പറയുന്ന 2l2 ആണ്. ഓക്കെ, അത് ഞാൻ ഫിഗറിൽ കാണിക്കാം. പിന്നെ സെയിം ലെവലിലുള്ള സപ്പോർട്സ് ആണെങ്കിൽ കേബിളിൻ്റെ സസ്പെൻഷൻ കേബിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു ഇക്വേഷൻ SUC = L+8/3d² / l എന്നുള്ളതായിരുന്നു ഇക്വേഷൻ അല്ലേ. അതായത് സെയിം ലെവലിലാണെങ്കിൽ ഇപ്പം നമ്മൾ ഡിഫറെൻ്റ് ലെവലിലുള്ളതിൻ്റെ ഇക്വേഷനിലേക്കാണ് എത്താൻ പോകുന്നത്, അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സെയിം ലെവലിലാണെങ്കിൽ L+8/3d² / l ആണ്. ഓക്കെ, അപ്പോൾ AC A' എന്ന് പറയുന്ന 2l1 ആണ്, B' CB എന്ന് പറയുന്ന 2l2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം AC A', അതായത് ഒരേ ലെവലിലുള്ള സസ്പെൻഷൻ കേബിൾ പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പാൻ എന്ന് പറയുന്നത് 2l1 ആണ്, അതായത് AC A'ൻ്റെ ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് 2l1 ആണ്. അതുപോലെ BC B' ഓക്കെ, അതായത് നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അടുത്ത സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് 2l2 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. AC A' = 2l1 ആൻഡ് B' CB = 2l2. ഓക്കെ, അപ്പോൾ SAC-ൻ്റെ ഇക്വേഷൻ എന്താ വരിക? SAC ആ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും വരിക? അപ്പോൾ AC A' എന്ന് പറയുന്ന പോർഷൻ ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേബിളിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന കേബിളിൻ്റെ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് SC = L+8/3d² / l ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SAC ഹാഫ് ഡിസ്റ്റൻസ് ആണ് SAC എന്ന് പറയുന്നത്. അപ്പം AC A' കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ SAC എന്ന് പറയുന്നത് എന്താ? SAC = ½ അല്ലേ, അതായത് AC A' ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഹാഫ് വാല്യൂ വരുള്ളൂ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ എന്ന് പറയുന്നത് എന്താണ്? 2l1 ആണ്. AC A' എന്ന് പറയുന്ന പോർഷനിലെ സ്പാൻ 2l1 ആണ്. അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് 2l1 എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതായത് AC എന്ന് പറയുമ്പോൾ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു പോർഷൻ AC A' എന്ന് പറയുന്ന ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന സസ്പെൻഷൻ കേബിൾ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ AC-ൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ പ്രകാരമാണ് വരിക. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു, ഓക്കെ, ഹാഫ് വരും. കാരണം AC A'ൻ്റെ ലെങ്ത് അല്ല, കേബിളിൻ്റെ ലെങ്ത് അല്ല, AC വരെയുള്ള ആ കേബിളിൻ്റെ ലെങ്ത് ആണ്. അപ്പം AC = CA' ആണ്. രണ്ടും ഇത് രണ്ടും കൂടി AC + CA' ചേർത്ത് കഴിഞ്ഞാലാണ് നമുക്ക് 2l1 കിട്ടുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാഫ് ഡിസ്റ്റൻസ് ഇപ്പം നമുക്ക് SAC വരുള്ളൂ. അപ്പോൾ ഹാഫ് ഇൻറ്റു L 2l1 ആണ് പ്ലസ് 8/3d എന്ന് പറയുന്നത് അവിടെ d1 ആണ്, അതുപോലെ l എന്ന് പറയുന്നത് l1 ആണ്. ഓക്കെ, അപ്പോൾ d1² / l സ്പാൻ എന്ന് പറയുന്നത് 2l1. അപ്പോൾ 2l1, അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും, ഹാഫ് ഇൻറ്റു. ഓക്കെ, പറഞ്ഞ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് AC A'ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫുൾ ഹൊറിസോണ്ടൽ സ്പാനിൻ്റെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ AC വരെയുള്ള ലെങ്ത് ആണെങ്കിൽ, ഇതുവരെയുള്ള ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ഹാഫ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കിപ്പോൾ വേണ്ടത്, AC എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഇക്വേഷൻ എടുത്തിട്ട് ഹാഫ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്, ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത്. ഹാഫ് ഇൻറ്റു എൽ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് 2l1 വന്നു, പ്ലസ് 8/3 ഇൻറ്റു ഡിൻ്റെ സ്ഥാനത്ത് d1² ആൻഡ് എല്ലിൻ്റെ സ്ഥാനത്ത് 2l1. അപ്പോൾ SAC എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 2l1 പ്ലസ് ഇവിടെ 8-ഉം 2-ഉം കട്ട് ചെയ്തു. അപ്പോൾ 4/3 d1² / l1. അടുത്തത് ഈ ഹാഫ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ SAC = ഹാഫ് ഇൻറ്റു 2 ക്യാൻസലായി l1 പ്ലസ് ഇവിടെ 2-ഉം 4-ഉം ക്യാൻസലായി 2d1² / 3l1 എന്നായി.
ഓക്കെ. അപ്പം എസ് എ സിന്റെ വാല്യൂ, അതായത് ഹാഫ് വരെയുള്ള രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേബിളിൽ സി വരെയുള്ള ഒരു സൈഡിൽ നിന്നുള്ള ലെങ്ത് എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് എൽ വൺ പ്ലസ് ടു ഡി വൺ സ്ക്വയർ ബൈ ത്രീ എൽ വൺ ആണ്. അതേപോലെ നമുക്ക് എസ് സി ബിയും എഴുതാൻ പറ്റും. എസ് സി ബി എന്ന് പറയുന്നത് ഇതുപോലെ എഴുതിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്പാൻ ടു എൽ ടു ആയതുകൊണ്ട് ഹാഫ് ഇൻ ടു വരുമ്പം എൽ ടു പ്ലസ് ടു ഡി വണ്ണിൻ്റെ സ്ഥാനത്ത് ഡി ടു സ്ക്വയർ വരും ബൈ ത്രീ എൽ ടു വരും. അപ്പോൾ സെയിം നമ്മൾ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് എടുത്ത് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ബി ഡാഷ് സി ബി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എടുക്കണം, അതിൻ്റെ സ്പാൻ ടു എൽ ടു ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് ഹാഫ് ഇൻ ടു അല്ലേ, ഹാഫ് ഇൻ ടു ടു എൽ ടു പ്ലസ് എയ്റ്റ് ബൈ ത്രീ ഇൻ ടു ഡി ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എൽ ടു എന്ന് പറഞ്ഞ് വരും. അങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എസ് ബി സി, എസ് സി ബി സി അല്ലെങ്കിൽ എസ് സി ബി എന്ന് പറയുന്നത് എൽ ടു പ്ലസ് ടു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എൽ ടു എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ടോട്ടൽ എസ് എന്ന് പറയുന്ന രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേബിളിൻ്റെ ലെങ്ത്, സസ്പെൻഷൻ കേബിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എസ് എ സി പ്ലസ് എസ് സി ബി ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി, എൽ വൺ പ്ലസ് ടു ഡി വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് ടു ഡി ടു സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എൽ ടു. അപ്പോൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതി, ഇക്വേഷനിൽ ആ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് എടുത്ത് എഴുതി, ഇതുപോലെ കിട്ടും. എൽ വൺ പ്ലസ് എൽ ടു എന്ന് പറയുന്ന എല്ലാം നമുക്കറിയാം. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ടു ഡി വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എൽ വൺ പ്ലസ് ടു ഡി ടു സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എൽ ടു. അപ്പോൾ ഇതാണ് എസിൻ്റെ വാല്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ ഇതാണ്, അത് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇനി ഒരു നോട്ടുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എപ്പോഴും നമുക്കിത് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സസ്പെൻഷൻ കേബിളിലുള്ള മിനിമം ടെൻഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ടെൻഷനാണ്. ഓക്കെ, മിനിമം ടെൻഷൻ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ടെൻഷനാണ്. ആ ഹൊറിസോണ്ടൽ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ആ ഫിഗർ വെച്ച് പറയാം. അതായത് ഇവിടെ നമ്മൾ ഓരോ സ്ഥലത്തുള്ള ടെൻഷൻ നമ്മൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് കറസ്പോണ്ടിങ് സെക്ഷനിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക അല്ലേ. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേബിളിൻ്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടുത്തെ ടെൻഷൻ. അതുപോലെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ്റെ, ഞാൻ കേസർ വെച്ചിരിക്കുന്ന പോയിന്റിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ടെൻഷൻ. അതുപോലെ ഇപ്പോൾ സി എന്ന് പറയുന്ന സ്ഥലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടുത്തെ ടെൻഷൻ. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്ന കറക്റ്റ് എന്ത് ചേഞ്ച് ചെയ്യുന്നതാണ്? ഈ പാരബോളേൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറക്റ്റ് പോയിന്റാണ് അല്ലേ. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഹൊറിസോണ്ടലാണ്. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ടെൻഷനാണ്. അതായത് മാക്സിമം ഹൊറിസോണ്ടൽ ടെൻഷൻ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ടെൻഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ റിയാക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ വരുന്ന ഹൊറിസോണ്ടൽ ടെൻഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇവിടെയുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആയിരിക്കും. ഹൊറിസോണ്ടൽ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സി എന്ന് പറയുന്ന സെക്ഷനിൽ ക്രോസ് സെക്ഷൻ എടുത്ത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷനാണ് ഈ കേബിളിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ഒപ്പോസ് ചെയ്തിട്ടാണ് ഇവിടെ റിയാക്ഷൻ വരിക, സെയിം ആസ് ഇവിടെയുള്ള ഹൊറിസോണ്ടൽ ടെൻഷൻ. അപ്പം മിനിമം ഹൊറിസോണ്ടൽ, മിനിമം ടെൻഷൻ ഇൻ ദ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ടെൻഷനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ സെയിം ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ മിനിമം ടെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷനാണ് മിനിമം ടെൻഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ടെൻഷനാണ് മിനിമം ടെൻഷൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ലെവലിലാണെങ്കിൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ഡി എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെയും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ലെവലിലുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് മിനിമം ടെൻഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ടെൻഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ മിനിമം ടെൻഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ മിനിമം ടെൻഷൻ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ടെൻഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ആ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ നമുക്ക് ആൻസറായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ടെൻഷൻ അറ്റ് സി. ഓക്കെ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, അത് ഓർത്തിരിക്കണേ. ഇനി മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ടി എ ഒരു വാല്യൂ ഉണ്ടാവും, ടി ബി ഒരു വാല്യൂ ഉണ്ടാവും. അതായത് എ എന്ന് പറയുന്ന സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും, അതുപോലെ ബി എന്ന് പറയുന്ന സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണോ വലിയ വാല്യൂ വരുന്നത് നമ്മൾ ടി എയും ടി ബിയും കണ്ടുപിടിക്കും. അപ്പോൾ ടി എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ ആയിരിക്കും. അതുപോലെ ടി ബി എന്ന് പറയുന്ന റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് ബി സ്ക്വയർ ആയിരിക്കും. എച്ച് എ ഈസ് ഈക്വൽ ടു എച്ച് ബി ആണെങ്കിൽ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ്
എച്ച് സ്ക്വയർ ആയിരിക്കും ടി എ, അതുപോലെ ടി ബി എന്ന് പറയുന്ന റൂട്ട് ഓഫ് ഇ ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടി എ ടി ബി കിട്ടും. ഇതിൽ ഏതാണോ വലുത് അതായിരിക്കും മാക്സിമം ടെൻഷൻ. നമ്മൾ മുന്നേ ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന സസ്പെൻഷൻ കേബിൾ നോക്കിയ സമയത്ത് ടി എ ഇസ് ഈക്വൽ ടു ടി ബി ആണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇവിടെ രണ്ടും ചെക്ക് ചെയ്യണം, രണ്ടും ചെക്ക് ചെയ്തിട്ട് ഏതാണോ മാക്സിമം വാല്യൂ വരുന്നത് അതായിരിക്കും മാക്സിമം ടെൻഷൻ ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ മിനിമം ടെൻഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് രണ്ട് സപ്പോർട്ടിലുള്ള ടെൻഷൻ എടുത്തിട്ട് അതിൽ ഏതാണോ വലുത് അതായിരിക്കും മാക്സിമം ടെൻഷൻ ആയിട്ട് വരുന്നത്.